നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ തട്ടകത്തിൽ ചെന്ന് അദ്ദേഹത്തെ വിമർശിച്ചിരിക്കുകയാണ് അമിത്ഷാ. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള മഹാഗത്ബന്ധൻ സർക്കാർ പരാജയമാണെന്ന് അമിത്ഷാ പറഞ്ഞു. സംസ്ഥാനത്തെ ക്രമസമാധാനം പൂർണ്ണമായും തകർന്നു. കലാപകാരികൾ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുകയാണ് എന്നും അദ്ദേഹം വിമർശിച്ചു. വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ കലാപകാരികളെ പൂർണ്ണമായും ഒതുക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. രാമനവമി ഘോഷയാത്രയ്ക്ക് നേരെ നടന്ന അക്രമങ്ങളെയും വർഗീയ സംഘർഷങ്ങളെയും തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. ഇതിന്റെ കൂടി വെളിച്ചത്തിലാണ് അമിത്ഷാ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തിയിരിക്കുന്നത്. നവാഡ ജില്ലയിൽ നടന്ന ബി ജെ പി റാലിയിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. സസാറാമിലും ബീഹാർ ഷെരീഫിലും കലാപകാരികൾ അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. നിതീഷ് കുമാറിന്റെ അധികാരത്തിൽ കലാപകാരികൾ സർവ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുകയാണെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. 2024 തിരഞ്ഞെടുപ്പിൽ 40 ലോക്സഭാ സീറ്റുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കാൻ ബീഹാറിലെ ജനങ്ങൾ തീരുമാനിച്ചു. ലാലു പ്രസാദ് യാദവിന്റെയും നിതീഷ് കുമാറിന്റെയും സർക്കാരുകൾക്ക് ബീഹാറിൽ എന്തെങ്കിലും സമാധാനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നും അമിത്ഷാ ചോദിച്ചു. അധികാരത്തോടുള്ള വിശപ്പ് കാരണം നിതീഷ് കുമാർ ലാലു പ്രസാദ് യാദവിന്റെ മടിയിലിരുന്നു. ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും പ്രീണന രാഷ്ട്രീയമാണ് പ്രയോഗിച്ചതെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. പ്രീണന രാഷ്ട്രീയം തീവ്രവാദം തഴച്ചു വളരുന്നതിന് കാരണമായെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജമ്മുകശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കി തീവ്രവാദത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടിഞ്ഞാണിട്ടുവെന്നും അമിത്ഷാ പറഞ്ഞു. തുടർച്ചയായി 3 തവണയും നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുമെന്ന് രാജ്യത്തെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രിയാകാനുള്ള നിതീഷ് കുമാറിന്റെ സ്വപ്നങ്ങൾ തകരുമെന്നും അമിത്ഷാ പറഞ്ഞു. ഇതോടെ തേജസ്വി യാദവിന് നേതൃസ്ഥാനം നൽകുമെന്ന വാഗ്ദാനത്തിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് വലിയും. ഇനി ഒരു കാര്യം കൂടി പറയാം. ജെ ഡി യുവിനെ തിരികെ എൻ ഡി എ സഖ്യത്തിനൊപ്പം കൂട്ടുമോ എന്ന സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് മായച്ചു കളഞ്ഞേക്കോ. എൻ ഡി എയുടെ വാതിൽ ജെ ഡി യുവിന്റെ മുന്നിൽ അടഞ്ഞു തന്നെയായിരിക്കുമെന്നും അമിത്ഷാ വെല്ലുവിളിച്ചു. അതേസമയം തൃശൂരിലെത്തിയപ്പോൾ നിർണായകമായ ചില കാര്യങ്ങൾ അമിത്ഷാ പറഞ്ഞിരുന്നു. 2024 ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തിച്ചാൽ കേരളത്തെയും രാജ്യത്തെയും മികച്ചതും സുരക്ഷിതവുമായ പ്രദേശമാക്കി മാറ്റുമെന്നാണ് അമിത്ഷാ തൃശൂരിലെത്തിയപ്പോൾ പറഞ്ഞത്. 2009-2014 കാലഘട്ടത്തിൽ യു പി എ സർക്കാർ നികുതി വിഹിതമായി 14,900 കോടി നൽകി. പക്ഷേ ഒന്നാം മോദി സർക്കാരിന്റെ കാലത്തിൽ 115,000 കോടി രൂപ കേരളത്തിന് നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തീർത്ഥാടക സൗകര്യമൊരുക്കാനായി മാത്രം 317 കോടി കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തു. മറ്റു നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. കൊല്ലം എറണാകുളം ടൗൺ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുകൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചുവെന്നും കേരളത്തിലെ നിരവധി കർഷകർക്ക് കിസാൻ സമ്മാൻ നിധിയിലൂടെ പ്രതിവർഷം 6,000 രൂപ നൽകുന്നുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കേരളത്തിലെ ദേശീയപാത വികസനത്തിന് ഇതുവരെ 55,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. അതിൽ പകുതിയിലധികവും വിനിയോഗിച്ചു കഴിഞ്ഞതായും അമിത്ഷാ ചൂണ്ടിക്കാണിച്ചു. യു പി എ രാജ്യം അധികാരത്തിലിരുന്ന കാലത്ത് ഇന്ത്യൻ മണ്ണിൽ നുഴഞ്ഞുകയറി ഭീകരർ സൈനികന്റെ തല വെട്ടിയെടുക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. വോട്ട് ബാങ്ക് ഫൈൻ കോൺഗ്രസ് നേതൃത്വം അന്നൊന്നും മിണ്ടിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ മോദി അധികാരത്തിൽ ഉറിയിലെയും പുൽവാമയിലെയും ആക്രമണങ്ങൾക്ക് അവരുടെ തട്ടകത്തിൽ കയറിയാണ് നമ്മൾ മറുപടി നൽകിയതെന്നും അമിത്ഷാ തൃശൂരിലെത്തിയപ്പോൾ പറഞ്ഞിരുന്നു. 2014 പ്രധാനമന്ത്രി അധികാരമേൽക്കുമ്പോൾ രാജ്യം 11 സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഇന്ന് നാം ലോകത്തിലെ ഏറ്റവും വലിയ 5 സാമ്പത്തിക ശക്തിയായി മാറിയെന്നും അമിത്ഷാ തൃശൂരിലെത്തിയപ്പോൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.